السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى، أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഓൺലൈനിലൂടെയുള്ള നമ്മുടെ പഠനവേദി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമലാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അതിലൂടെ പഠിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ, മാറ്റേണ്ടുന്ന ദുശ്ശീലങ്ങൾ, അറിഞ്ഞിരിക്കേണ്ടുന്ന ഖുർആനുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ, അതെല്ലാം അൽഹംദുലില്ലാ എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിച്ച് ഹൃദയം പ്രകാശപൂരിതമായ രീതിയിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന രാജാവ് മരണപ്പെട്ടപ്പോൾ കൊട്ടാരത്തിലെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. ആ പണ്ഡിതനും രാജാവുമായി അത്രത്തോളം ആത്മീയ ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സ്വപ്നം കണ്ടത്. രാജാവിന് ആവശ്യത്തിനുള്ള അമലുകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതൻ സ്വപ്നം കണ്ടപ്പോ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന രാജാവിന് നല്ല റാഹത്തുള്ള നിലയിലാണ് കണ്ടത്. വളരെ സന്തോഷത്തിലാണ്. അദ്ദേഹം വലിയ ആദാബുകളൊന്നും അനുഭവിക്കുന്നില്ല. പൂർണ്ണ സംതൃപ്തിയിൽ ഖബറിന്റെ അകത്ത് കണ്ടു. അപ്പോ ഈ പണ്ഡിതൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന രാജാവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് ഇത്രയും വലിയ നേട്ടം കിട്ടാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് അബ്ദുൽ മലിക് ബിൻ മർവാൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഖജനാവ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു കടലാസ് കഷ്ണം അവിടെ കിടക്കുന്നത് കണ്ടു, ഖജനാവിന്റെ ഭാഗത്ത്. അപ്പോ ഗവർണറെ വിളിച്ചിട്ട് ഞാൻ നല്ലതുപോലെ ചൂടായി, വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു കടലാസ് കഷ്ണം ഇവിടെ എങ്ങനെ വന്നു? ഇത് ഖജനാവാണ്, ഇവിടെ എങ്ങനെ ഖുർആനിന്റെ ഈ കടലാസ് ശകലം വന്നു എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് ചൂടായി. അപ്പൊ അത് ഖുർആനിനോടുള്ള എന്റെ ബഹുമാനവും ആദരവും കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. പക്ഷെ അത് അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ എനിക്ക് വലിയ നന്മയാണ്, എനിക്ക് വലിയ സ്ഥാനമാണ് ഇവിടെ കരുണക്കടലായ റബ്ബ് തന്നിരിക്കുന്നത് എന്ന് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന രാജാവ് തന്റെ കൊട്ടാരത്തിലെ പണ്ഡിതനോട് പറഞ്ഞു അത്രേ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളിലെല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇരിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഖുർആൻ ഒന്ന് അനങ്ങിയത് യാസീനിൽ മുടിയുണ്ട് എന്ന് ആരോ പറഞ്ഞിട്ട് എല്ലാവരും ഖുർആൻ എടുത്ത് നിവർത്തി നോക്കി. ഒന്നിയും അമാനതന്നയിൽ മുടിയിരിക്കും, ഇല്ലെങ്കിൽ വദരിമലഹൂം എന്നതിൽ മുടിയിരിക്കും. യാസീന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുടി കണ്ടാൽ അതങ്ങനെ എടുത്ത് സൂക്ഷിക്കണം, അത് വെള്ളത്തിലിടണം, അതങ്ങനെ എടുത്ത് കുടിക്കണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അതിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ വീണുപോയി. ഖുർആൻ നിവർത്തി വെച്ച് പാരായണം ചെയ്യുമ്പോൾ തലയിൽ നിന്ന് മുടി തെറിച്ച് വീഴും, അതപകടമാണ്, ചെയ്യാൻ പാടില്ല. എന്നാലും വളരെ സൂക്ഷ്മമായതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധയിൽ ചിലപ്പോൾ പെടില്ല. അതുകൊണ്ട് തന്നെ നിരന്തരം ഉപയോഗിക്കുന്ന എല്ലാ ഖുർആനുകളിലും മുസ്ഹഫുകളിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ മുടിയൊക്കെ ഏതെങ്കിലും സൂറത്തുകളിൽ ഉണ്ടാവും, അധികം ചിലപ്പോൾ യാസീനിലും ഉണ്ടാകും. അതൊരു മഹാത്ഭുതമായി എടുത്തു പറഞ്ഞ് എന്തൊക്കെയോ ഫിത്നകൾ ഈ അടുത്ത സമയത്ത് നടന്നിരുന്നു, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്ന് നോക്കിയാൽ, ഖുർആനിനെ ഒന്ന് ആദരിച്ചാൽ, ഖുർആനിനെ ഒന്ന് ബഹുമാനിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല. അതുകൊണ്ടാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചത്, ഇൻ അറത്തും ഐശസ്സു അദാ, ഏറ്റവും നല്ല വിജയശ്രീ ലാളിതരുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വമൗത്തസ്സുഹദാ, രക്തസാക്ഷികളുടെ മരണം, അല്ലെങ്കിൽ ആ മരണത്തിന് സമാനമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്ന് നിങ്ങൾ മോഹിക്കുന്നുണ്ടോ? വന്നജാത യൗമൽ ഹശർ, പരലോകത്തിന്റെ ഭയാനകരമായ അവസ്ഥകളിൽ നിന്ന് രക്ഷ. സിറാത്തു പാലമുണ്ട്, മീസാൻ എന്ന ത്രാസുണ്ട്, മറ്റ് അനേകം പരീക്ഷണത്തിന്റെ പടവുകളുണ്ട്, അതിൽ നിന്നൊക്കെ രക്ഷ. ഇങ്ങനെ ഒരു മൂന്ന് വലിയ സന്തോഷത്തിന്റെ അവസ്ഥകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആരാണ് ആഗ്രഹിക്കാത്തത്? റസൂലേ, ബലായ ഹബീബല്ലാ, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു പരിശുദ്ധമായ അവസ്ഥ നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ ഈ പറയാൻ പോകുന്ന അമലുകൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അമല് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതാണ് അമൽ? സഹാബികൾ വളരെ കാതോർത്തിരുന്നു. ആരംഭ റസൂല് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. തഅവമുൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഖിറാഅത്തുൽ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ നിങ്ങൾ നിത്യമാക്കുക. നിത്യമായും ഖുർആൻ പാരായണം നടത്തുക. ഞാനൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ, എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ വളരെ അറിവ് കുറഞ്ഞ ആളുകളാണ്, വലിയ പാണ്ഡിത്യമൊന്നും ഉള്ളവരല്ല. പക്ഷേ എൻ്റെ അറിവിൽ കുഞ്ഞുനാളിൽ പോലും എൻ്റെ മുതിർന്ന എൻ്റെ ഇത്തമാർ അല്ലെങ്കിൽ എൻ്റെ ഇക്ക അവരൊന്നും യാസീനോദാതെ ഒരു രാത്രിയെ കടത്തിവിട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം അറിവില്ലെങ്കിലും അവർക്ക് പേടിയായിരുന്നു ഉമ്മാക്കുപ്പാക്കുമൊക്കെ യാസീനോദനം എല്ലാ ദിവസവും. എല്ലാ അതിൻ്റെ ഒരു ഗുണം അള്ളാഹു ഇന്ന് നമ്മുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. നമ്മൾ വളരെ ശീലമാക്കണം. ഇപ്പോൾ ആ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയം ഹൃദയത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. മൊബൈലും ടാബും കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ഏത് കൊറോണയുടെ കാലഘട്ടത്തിലും രണ്ടും മൂന്നും നാലും മാസം ഒരുമിച്ച് വീട്ടിൻ്റെ അകത്തിൽ നിന്ന് സമയം കളയാൻ വേറൊന്നും ആവശ്യമില്ലാത്ത കാലം. നമുക്ക് എത്ര ഖുർആൻ ഓതാമായിരുന്നു ഈ കാലഘട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സഹാബത്തിനോട്, നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുത്തണം, സമയം പോകണം, അങ്ങനെ ഒരു കൂട്ടുകാരനെ നിങ്ങൾ കൊതിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ സമയം ഒരുപാട് നിങ്ങൾക്ക് പോകാനുണ്ട്, സമയം മുന്നോട്ട് നീങ്ങുന്നില്ല, അങ്ങനെ ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഖുർആനിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കൂട്ടുകാരനായി തിരഞ്ഞെടുത്തുകൂടാ? നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തു നോക്കിയേ, നിങ്ങളുടെ സമയം വളരെ വേഗം ഓടിപ്പോകുന്നതായി നിങ്ങൾക്ക് കാണാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എത്ര അത്ഭുതങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് തരുന്നത്. ഖുർആൻ ഒരു കുടുംബത്തിനകത്തിരുന്നു പാരായണം ചെയ്താൽ, ഇപ്പൊ നമുക്ക് അതിനുള്ള അവസരമല്ലേ? ഭാര്യ നിസ്കാരം കഴിഞ്ഞൊരു ഭാഗത്ത്, ഭർത്താവ് നിസ്കാരം കഴിഞ്ഞൊരു ഭാഗത്ത്, മക്കൾ അവിടെ അങ്ങനെ ഇരിക്കുന്നു തൊപ്പിയൊക്കെ ഇട്ട്, എന്നിട്ട് അവരെ ഖുർആൻ എടുത്തിട്ട് ഓരോ പേജ് ഇങ്ങനെ പാരായണം ചെയ്യുന്നു. ഒരാൾ ഒരു ജുസു എത്തുന്നു, അടുത്ത ആൾ നാല് പേജ് എത്തുന്നു, അടുത്ത ആൾ രണ്ട് പേജ് എത്തുന്നു. അങ്ങനെയൊക്കെ ഓതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരെ മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യും, അവർക്കറിയില്ല. അവരുടെ ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും, അവരറിയുന്നില്ല. ആകാശ ലോകത്ത് മാലാഖമാർ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു, അവരറിയുന്നില്ല. അവർക്ക് വരാൻ പോകുന്ന വലാഹ് ഇടങ്ങേർ ആപത്ത് മുസീബത്തുകളെ അള്ളാഹു തട്ടി മാറ്റുന്നു, അവരറിയുന്നില്ല. എത്രയെത്ര അത്ഭുതങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ കരുണക്കടലായ രാജസയ്യിദായ റബ്ബ് നമുക്ക് സമ്മാനമായി തരുന്നത്. എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, മോമിനാത്തുകളെ, എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ പുറകിലേക്ക് പോകുന്നു? അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ. പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിൽ ആരാണ് പാരായണം ചെയ്യുന്നത് പരസ്യമായെന്ന് ചോദിച്ചപ്പോ, കാലിൽ ചെറിയ വൈകല്യമുള്ള സഹാബിയാണ്, ഒന്നും നോക്കിയില്ല, പാരായണം ചെയ്തു. അബൂജഹൽ അടിച്ചു, കൈകാലുകൾ പൊട്ടി രക്തമൊഴുകി, എന്നാലും മനസ്സിന് വേദനിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതത്തെ കഅബാലയത്തിന്റെ ഉയരത്തും പേമാരി പോലെ പെയ്തിറക്കാൻ അള്ളാഹു തന്ന സൗഭാഗ്യത്തെ ഓർത്തു സന്തോഷിച്ചു ആ ബഹുമാനപ്പെട്ടവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടും ചോദിച്ചു, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ ധൈര്യമുണ്ട്? ആർക്കാണ് ഖുർആൻ ഓതാൻ ധൈര്യമുള്ളത്? ശത്രുക്കളുടെ സമക്ഷം. ഞാൻ ഓതും നബിയെ എന്ന് പറഞ്ഞു. പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പാരായണം ചെയ്യാൻ. ശത്രുക്കൾ അടിച്ചു ഇടിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു. കൊണ്ടുവന്നു കിടത്തി, പുന്നാര ഹബീബ് വെള്ളം കുടഞ്ഞു, കണ്ണു തുറന്നപ്പോൾ പറഞ്ഞു, നബിയെ, എന്നെ എന്തിനാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നത്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കവേ അവിടെ കിടന്ന് ഷഹീദാകാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട എത്രയോ അത്ഭുത ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആനെ നിങ്ങൾ സ്നേഹിച്ചാൽ ആ ഖുർആനിന്റെ യാസീൻ, ഖുർആനിന്റെ തബാറക്കല്ലദി, ഖുർആനിലെ അർറഹ്മാൻ, ഖുർആനിലെ അലിഫ്ലാമീം സജദ, ഇതൊക്കെ നിരന്തരം പാരായണം ചെയ്യേണ്ട സൂറത്തുകളാണ്.
ഒരുപാട് ശ്രേഷ്ഠതകളാണ് ആ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിലൂടെ. അതൊക്കെ നിങ്ങൾ നിരന്തരം കേൾക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ പ്രതിഫലം കുറവായതുകൊണ്ടല്ല. അതൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ മരണപ്പെട്ടു പോയാലോ ഫേജി ഉൽ ഖുർആനു, ഖുർആൻ ഖബറിന്റെ അകത്തേക്ക് വരും. നമ്മൾ ഖുർആനെ ഒരു കൂട്ടുകാരനെ പോലെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചാണ് കൊണ്ടു നടന്നതെങ്കിൽ ഫേജീ ഉൽ ഖുർആനു, ഖുർആൻ ഖബറിന്റെ അടുത്ത് വരും. അത്തായക്കൂന ബൈനഹു വബൈനഹുമ, ചോദ്യം ചെയ്യാൻ വരുന്ന രണ്ട് മലക്കുകളുടെയും ഈ മയ്യത്തിന്റെയും ഇടയിൽ നിൽക്കും ഖുർആൻ. എന്നിട്ട് ആ മലക്കുകളോട് പറയും, ഇതെന്റെ സ്നേഹിതനാണ്, ഇതെന്റെ കൂട്ടുകാരനാണ്, ഇവനെ വിഷമിപ്പിക്കാൻ, ഇവനെ സങ്കടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. ചോദിക്കുന്നതുവരെ ഞാൻ, നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് നോക്കി ഞാൻ ഇവിടെ നിൽക്കും. മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മയ്യത്തിനോട് ചോദ്യം ചെയ്യാനുണ്ട്, നീ മാറി നിൽക്കണമെന്ന് പറയും. മാറില്ല പ്രിയപ്പെട്ടവരെ. ഇന്നീ ലസ്തു ഉഫാരിക്കു ഹത്താ അദ്ഖലഹുൽ ജന്ന, ആ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നതുവരെ വിട്ടുപിരിയാതെ അവിടെ തന്നെ നിൽക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നതുവരെ അവിടെ നിന്ന് വിട്ടുപിരിയാതെ വിട്ടുമാറാതെ അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ്. ഇന്നഹു ലസാഹിബി വഖലീലി ലസ്തു അദ്ഖിൽഹു അലാ ഹാലി, എന്റെ കൂട്ടുകാരനാണ്, എന്റെ ഹബീബാണ്, ഒരവസ്ഥയിലും അവൻ എന്ത് ചെയ്യാൻ പാടില്ല, നിസാരനാവാൻ പാടില്ല. ലസ്തു അദ്ഖിൽഹു അലാ ഹാലി, ഒരവസ്ഥയിലും അവൻ നിസാരനാകാൻ പാടില്ല. എന്റെ സുഹൃത്താണ്, എന്റെ കൂട്ടുകാരനാണ്, എന്റെ ഇഷ്ടക്കാരനാണ്, എന്റെ ഹബീബാണ്, എന്റെ ഖലീലാണ് എന്ന് ആ ഖുർആൻ മലക്കുകളോട് പറയുമത്ര. യന്ദുറുൽ ഖുർആനു ഇലാ സ്വാഹിബിഹി, മയ്യത്താകുന്ന തന്റെ സ്നേഹിതന്റെ മുഖത്തേക്ക് ഖുർആൻ നോക്കും. എന്നിട്ട് ഖുർആൻ പറയും, ലൈസ അലൈക ഹമ്മുൻ വലാ ഹുസ്നുൻ, മലക്കുകൾ ചോദിക്കും, നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ലാ, എത്ര വലിയ സൗഭാഗ്യമാണ് പടച്ചവനെ ഖുർആൻ ഒന്നവർക്ക് നീ കൊടുക്കുന്നത്. പക്ഷെ പിശാജ് അനുവദിക്കില്ല. വീട്ടിൽ എത്ര ഖുർആനുണ്ട്, അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്നു, ആ ഖുർആൻ നിങ്ങളെ ശപിക്കുന്നില്ലേ, എനിക്ക് നേരമില്ല എന്ന് ഇനി പടച്ചവനോട് പറയാൻ കഴിയില്ല. ഇത്രത്തോളം സമയം ലോകത്ത് ഏത് മനുഷ്യർക്ക് അല്ലാഹു കൊടുത്തു, ഒരു ജോലിക്കും പോകാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങണ്ട, വീട്ടിനകത്തിരിക്കണം, ഇത്രത്തോളം സമയം നിനക്ക് അല്ലാഹു തന്നു, എന്നിട്ട് പടച്ചവന്റെ ഖുർആൻ എടുത്ത് നിവർത്തി വെക്കാൻ നിനക്ക് സമയമുണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്, നമുക്ക് നേരമില്ല. നമ്മൾ ഒരു പേജ് ഓതിയാൽ നമുക്ക് ക്ഷീണമായി, അലസതയായി. 6000 ഖത്തം തീർത്തു മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. നിങ്ങൾ പറയാം, അത്രയൊക്കെ തീർക്കോ സാറേ? അവർക്ക് അവരുടെ ജീവിതം വലിയ കറാമത്തായിരുന്നു, ഖുർആനിനോട് അവർക്ക് വല്ലാത്ത താല്പര്യമായിരുന്നു. ഈജിപ്തില് ആ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ മസ്ജിദിൽ പോകുമ്പോ അവര് ഇരുന്ന് ഖുർആൻ ഓതിയ സ്ഥലത്ത് ഒരു മുസല്ല വിരിച്ചിട്ടുണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ആ അത്രത്തോളം വലിയ അത്ഭുതം ജീവിതത്തിൽ കാഴ്ചവെച്ച മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ അവർക്ക് അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് രക്ഷപ്പെട്ടവരാണ്, രക്ഷപ്പെടാൻ കൊതിച്ചവരാണ്, ആർത്തിയോട് ആഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് നിരന്തരം അവർ ഖുർആൻ പാരായണം നടത്തി. സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കുതിരക്കൂട്ടങ്ങൾ കിടന്ന് വിരളി പിടിക്കുന്നത് കണ്ട് ഞാൻ പുറത്തിറങ്ങി പാരായണം നിർത്തിവെച്ചിട്ട്. അപ്പോൾ അവരെ അവസാനിപ്പിച്ചു, കുതിരകൾ സമാധാനത്തോടെ ഇരിക്കുന്നു. വീണ്ടും വന്ന് ഞാൻ പാരായണം ചെയ്തു. പാരായണം തുടങ്ങുമ്പോഴത്തേക്ക് കുതിരകൾ വിരളി പിടിക്കാൻ തുടങ്ങി. ഇതെന്താ പ്രശ്നമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ച സഹാബിക്ക് മുത്തായതങ്ങൾ മറുപടി കൊടുത്തതെന്താണ്? നിന്റെ പാരായണത്തിന്റെ മധുരം നുകരാൻ വാനലോകത്തിൽ നിന്ന് മലാഖമാർ പറന്നിറങ്ങിയത് ആ കുതിരകൾ കണ്ടതുകൊണ്ടാണ് അവർ വിരളി പിടിച്ചത് എന്ന് ഷഫിഉനാ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ സമയത്തെ നമുക്ക് ഖുർആൻ കൊണ്ട് അലങ്കരിക്കാം, ഈ സമയത്തെ നമുക്ക് ഖുർആൻ കൊണ്ട് പരിചയാക്കാം, ഈ വൈറസിനെ നമുക്ക് ഖുർആൻ കൊണ്ട് തടഞ്ഞു നിർത്താം. ഖുർആൻ ഷാഫിയാണ്, കാഫിയാണ്, വളരെ ഉപകാരപ്രദമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹസറിലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഐതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ എന്ന് തുടങ്ങുന്ന ആയത്ത് അതിന്റെ അവസാനം വരെ എല്ലാവരും മനഃപ്പാഠമാക്കണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അതിന്റെ സമാപനം വരെ
എല്ലാവരും മനഃപ്പാഠമാക്കണം. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ, ചെറുത് വലുത് വ്യത്യാസമില്ലാതെ, എല്ലാവരും മനഃപ്പാഠമാക്കണം. മനഃപ്പാഠമാക്കിയിട്ട് എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ആ ഖുർആൻ ഓതണം, ആ ആയത്ത് ഓതണം. വളരെ അത്ഭുതകരമായ ശിഫാവും ശാരീരിക സൗഖ്യവും അള്ളാഹു നിങ്ങൾക്ക് അതിന് പകരമായി പ്രദാനം ചെയ്യും. വളരെ അത്ഭുതകരമായ ആയത്താണത്. നിങ്ങൾ കൈവിടിയരുത്. അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹുവും ഖുർആൻ കേട്ടു മുത്ത റസൂലിന്റെ നാവിൽ നിന്ന്, അബൂജഹലും ഖുർആൻ കേട്ടു. പക്ഷേ അബൂജഹൽ കേട്ടതുപോലെ ആകരുത് നമ്മൾ. അബൂജഹൽ ഖുർആൻ ഒളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. സഹാബത്ത് പാരായണം ചെയ്യുന്ന വീടിന്റെ മുമ്പിലുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ തലയിലൂടെ വലിയ പുതപ്പിട്ട് മൂടിയിട്ട്, തുണിയിട്ട് മൂടിയിട്ട് ചെടികൾക്കിടയിൽ വന്നിരുന്നുകൊണ്ട് അബൂജഹൽ ഖുർആൻ കേൾക്കുമായിരുന്നു രാത്രി. ആരോ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നീ ആരോടും പറയരുത്, എവരോടെനിക്ക് എതിർപ്പാണെങ്കിലും എവരോടെനിക്ക് വെറുപ്പാണെങ്കിലും അവരുടെ ഖുർആൻ പാരായണം കേൾക്കാൻ വളരെ മധുരമാണ്, മനോഹരമാണ് എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ മനോഹരമായ വശ്യ സൗന്ദര്യമായ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് അബൂജഹൽ പറയുകയുണ്ടായി. അബൂജഹൽ ഖുർആൻ കേട്ടു, പക്ഷെ അവൻ ഖുർആനെ ഉള്ളുകൊണ്ട് സ്വീകരിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഖുർആൻ കേട്ടു, ഓരോ ഹറക്കത്തും ഹൃദയത്തിലേക്ക് ഇറക്കി വെച്ചു. നമ്മൾ അബൂബക്കർ ആവണം. ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദരവും ബഹുമാനവും നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. വരുന്ന റമദാനിൽ 40 ഖത്തം തീർക്കുക എന്നതല്ല നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത്. വരുന്ന വിശുദ്ധ റമദാനിൽ ഒരക്ഷര തെറ്റില്ലാതെ ഭവ്യതയോടെ തഖ്വയോടെ ഖുർആൻ പാരായണം ചെയ്ത് എന്റെ ഹൃദയത്തെ ഞാൻ കുളിരണിയിപ്പിക്കുമെന്നാണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, മുസഹഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു എന്ന്. രണ്ട് ചട്ടകൾക്കിടയിൽ സൂക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് മുസഹഫ്. നമ്മൾ പലരും മുസഹഫ് എന്ന വാക്കിനെ മുസായിഫ്, അതുപോലെ മുസ്കഫ്, അങ്ങനെ പലതും പറയലുണ്ട്. മുസഹഫ് എന്ന ആ വാക്ക് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് തർജ്ജുമാനൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സഹാബി ആര് എന്നാണ്. തർജ്ജുമാനൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സഹാബി ആരായിരുന്നു? അള്ളാഹുത്താല ഇത്തരം വിഷയങ്ങൾ പഠിക്കാനും സഹാബികളുടെ ജീവിതത്തെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ അർഹം റഹീമായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വനബിയ്യിന വമൗലാന മുഹമ്മദ്. അർഹം റഹീമായ, ദയാലുവായ, കരുണക്കടലായ രാജ സയ്യിദായ പടച്ചവനെ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ അറിവും അദബും വിനയവും ഉള്ളവരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിട പറഞ്ഞുപോയ ഷെയ്ഖുന സ്വാദിഖ് ഉസ്താദിൻ്റെ ഖബറിലേക്ക് ഞങ്ങൾ ഈ പറഞ്ഞ ഇൽമിൻ്റെ വെളിച്ചം പ്രകാശം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരു ഇടപ്പാളുള്ള റജീന ശംസുദ്ദീൻ എന്ന പ്രിയപ്പെട്ട സഹോദരി, അവരുടെ ഉമ്മയുടെ രണ്ടാമത്തെ ആണ്ടായിരുന്നു ഇന്നലെ. അപ്പോ ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് 1000 രൂപയും ഈ വിനീതന്റെ നേതൃത്വത്തിൽ ഉസ്താദ് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ നടത്തുന്ന റഹ്മാനിയ ഹിഫ്ളു ഖുർആൻ കോളേജിലേക്ക് 3000 രൂപയും അവർ നേർച്ചയാക്കി കാശെത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട റജീന ശംസുദ്ദീൻ എന്ന സഹോദരിയുടെ ഉമ്മയുടെ ഖബറിലേക്ക് നീ അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ല. ആ ഖബർ വിശാലമാക്കണേ അല്ല. ഈ പ്രത്യേക സാഹചര്യത്തിലും സ്നേഹസാഗരത്തെയും അതുപോലെ മറ്റ് സംരംഭങ്ങളെയും സഹായിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരുപാട് ആളുകൾ, അല്ലാ അവരെ നീ നിരാശപ്പെടുത്തരുത് റബ്ബെ. പ്രവാസ ലോകത്ത് കഴിയുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അല്ലാ അവർക്ക് നീ ഒറ്റപ്പെടലിന്റെ വേദന കൊടുക്കരുത് റബ്ബെ. ശക്തി കൊടുക്കണേ അല്ല, സമാധാനം കൊടുക്കണേ അല്ല, സന്തോഷം കൊടുക്കണേ അല്ല. അർഹമ റഹീമായ, ദയാലുവായ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ടോ ആ വസിയത്തുകളൊക്കെ നിന്നെ ഏൽപ്പിക്കുന്നു നീ പരിഗണിക്കണേ റബ്ബേ. പരിഹരിക്കണേ അല്ല, പരിഹരിക്കണേ അല്ല. സല്ലി അലൻ നബി മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മാഇൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.